ഇനി അടുത്ത ഒരു വിഷയം ഇവിടെ നമ്മൾ അസ്മിയ വിഷയത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഇവിടെ നമുക്ക് വലിയ ഉപദേശങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ചില നമ്മൾ ഷാഹുൽ ഹമീദ് പി കെ ഡി എന്നൊക്കെ പറഞ്ഞ ആളുകൾ മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഘടാഘടിയൻ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ നമ്മൾ എന്തോ അതിനകത്ത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഉപദേശങ്ങളൊക്കെ അപ്പം നമുക്കിവിടെ പറയാനുള്ളത് അസ്മിയ വിഷയം അതിവിടെ വന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം എൻ ആർ സിയുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ സംബന്ധിച്ചിട്ട് നമ്മളിവിടെ ചർച്ച ഇവിടെ കൂടുതൽ ചൂടുപിടിപ്പിച്ചിരുന്നു അതൊക്കെ ഇവിടെ വാസ്തവം തന്നെയാണ് നമുക്കിതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് അസ്മിയ വിഷയം ഉണ്ടായതുകൊണ്ടല്ല മദ്രസാ പീഡനം ഇവിടെ ചർച്ചാ വിഷയമായത് അസ്മിയയ്ക്ക് മുന്നേയും ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ള വിഷയമാണ് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന നാലായിരത്തി അഞ്ഞൂറോളം പോക്സോ കേസുകളിൽ രണ്ട് ശതമാനം അത് മദ്രസയിൽ മാത്രമാണ് എന്നതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കണക്ക് രണ്ട് ശതമാനം മദ്രസയിൽ മാത്രം ഞാൻ ഇന്നും ആ വെല്ലുവിളി മുന്നോട്ട് വെക്കുകയാണ് ഇതേപോലെയുള്ള കുട്ടി ജിഹാദികളോട് ഉൾപ്പെടെയാണ് ഞാൻ വെക്കുന്ന വെല്ലുവിളി അതെന്നോ വെച്ചിട്ടുണ്ട് ഇതുവരെ ഒരാൾ പോലും തൊടാൻ ധൈര്യപ്പെടാത്ത വെല്ലുവിളിയാണ് ഞാൻ ഇപ്പോഴും അത് മുന്നോട്ട് വെക്കുന്നു ഞാൻ മദ്രസയിലെ കണക്ക് വെക്കാം നിങ്ങൾ പള്ളി മറ്റേതെങ്കിലും സ്കൂളിലെയോ അതല്ലെങ്കിൽ ഇതേപോലെ ക്രിസ്ത്യൻ മതവിദ്യാലയങ്ങളിലെയോ അല്ലെങ്കിൽ ഹിന്ദു മതവിദ്യാലയങ്ങളിലെയോ അതല്ലെങ്കിൽ ഇനി യുക്തിവാദികൾ പീഡിപ്പിച്ചതോ ഏത് തന്നെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്ന ഇതേപോലെ കുട്ടികൾ നേരിടുന്ന ആ ലൈംഗിക പീഡനം അതിൻ്റെ കണക്കുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക ഞാൻ മദ്രസയിലെ കണക്ക് വെക്കാം നമുക്കൊരു മത്സരം സംഘടിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല ആ വെല്ലുവിളി ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് പുതുക്കി വെക്കുകയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം ഈ മദ്രസ പീഡനം എന്ന് പറയുന്നത് അത് അസ്മിയയ്ക്ക് മുന്നേ വിഷയം തന്നെയാണ് അത് ഇനിയും ഇവിടെ ചർച്ചയാവും മദ്രസകളിൽ നടക്കുന്ന ഇത്തരം പീഡന വാർത്തകൾ അത് എവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനോടകം തന്നെ അനേക വാർത്തകൾ വന്നു നമുക്കത് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അത് വന്നിട്ടില്ല എന്ന് മാത്രം വീഡിയോ ആയിട്ട് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്രസമ്മേളനം നടത്തിയ വേളയിലോ അതല്ലെങ്കിൽ ഇപ്പോഴോ ഞാൻ ഒരിക്കലും തന്നെ അസ്മിയയുടെ കേസ് എന്ന് പറയുന്നതിൽ ഒരു ഫൈനൽ തീർപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പീഡനമാണ് എന്ന് നമ്മൾ എവിടെയും കൺക്ലൂസീവായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾക്ക് നമ്മൾ വീഡിയോസും എഴുത്തും എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കുന്ന പതി പരിശോധിക്കാവുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് ഈ ഒരു മദ്രസയിൽ അല്ലെങ്കിൽ മതപാഠശാലയിൽ വെച്ച് നടന്ന അസ്മിയുടെ ആ ദുരൂഹ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കുന്നു എന്ന് മാത്രമാണ് അല്ലെങ്കിൽ എന്ന് തന്നെയാണ് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഇനിയും പറയുകയും ചെയ്യും അതല്ലാതെ ഇവിടെ അസ്മിയയുടെ കാര്യങ്ങൾ ഇവിടെ ഒരു തീർപ്പ് നമ്മളുടെ ഭാഗത്ത് നിന്ന് കൽപ്പിച്ചിട്ടില്ല അതിൻ്റെ അന്വേഷണം അതിൻ്റെ അന്വേഷണം നടക്കേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അതിൻ്റെ കണ്ടെത്തലുകൾ പുറത്തേക്ക് വരട്ടെ എന്നും അതിനനുസരിച്ചുള്ള നീതി അത് ആ കുട്ടിക്ക് ലഭിക്കട്ടെ കുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് ബന്ധുമിത്രാദികൾ അവർ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അത് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നീതി ആ കുട്ടിക്ക് ലഭിക്കണം ആ നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റണം എന്നാണ് പറയുന്നത് ഇവർക്ക് ശരിക്കും തലയിൽ അത് ഞാൻ വിട്ടുപോയ കാര്യമാണ് ഇവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഓർത്തില്ല അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് ഇവിടെ ആ കുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഒരു ഉസ്താദ് പീഡിപ്പിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് എന്താണോ സംഭവിച്ചത് അത് കണ്ടെത്തി അതിനുള്ള ആ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് അത് ഇനിയും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു വിഷയം ഇതിൽ ഇവർ എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഏതോ എന്നും ആ കാമുകൻ പീഡിപ്പിച്ചു ഒന്ന് ആറുമാസം മുന്നേ പീഡിപ്പിച്ചു ഇവർ സത്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമാണ് അതായത് കുട്ടിയുടെ ശരീരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചതിനുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ട് എന്നത് അവിടെ കണ്ടു കഴിഞ്ഞ കാര്യമാണ് അത് കണ്ടു കഴിഞ്ഞു എന്നുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്നതുകൊണ്ട് അതിനെ ഇനി വെളുപ്പിച്ചേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ചില കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചില പണികൾ ഒപ്പിക്കുമെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാരണം മദ്രസാ പീഡനങ്ങൾ കാലങ്ങളായിട്ട് എങ്ങനെയാണ് ഇവിടെ ഒതുക്കപ്പെടുന്നത് എന്നും എങ്ങനെയാണ് മദ്രസകളിലെ ഇതേപോലെ മുന്തിയ ഇനം കാക്കാമാരെ രക്ഷിച്ചെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നാട്ടിൽ അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഒന്നും പറയുന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതിലെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരും ഇത് കൃത്യമായിട്ടാണ് കേസ് നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ ആർ സിയുടെ നേതൃത്വത്തിൽ തന്നെ കൂടുതൽ കേസുകളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പിന്നാലെ തന്നെ കൂടുന്നുണ്ട് അതവിടെ നടക്കും അപ്പം അതുകൊണ്ട് വിശ്വാസികൾ കൂടുതൽ നെഗളിക്കേണ്ട കൂടുതൽ ആഘോഷമൊന്നും നടത്തേണ്ട നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു വലിയൊരു തലവേദനയാകാൻ പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ട് എന്നത് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇനി സ്വയം വരുത്തി വെക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമുക്ക് കണ്ടറിയാം ഈ വിഷയത്തിലുള്ളത് ഏതായാലും നമുക്ക് സംഭവിച്ച നഷ്ടം അത് ഇനി ഇതേപോലെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള പണികളാണ് നമ്മൾ എടുക്കേണ്ടത് അതല്ലാതെ ഇത് വെച്ചുകൊണ്ട് ആരെങ്കിലും ക്രൂശിക്കുന്നതിനോ അതല്ലെങ്കിൽ ആരെങ്കിലും മോശക്കാരായിട്ട് ചിത്രീകരിക്കുക എന്നതോ അല്ല നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോഴും ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് അത് കൂടുതൽ വാർത്തകൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ചിട്ട് അതുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കുമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ജിഹാദി കുഞ്ഞുങ്ങൾ ഷാഹുലം ഇതിനെ പോലെയൊക്കെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് അടങ്ങുകുട്ട എന്നാണ് ഓക്കെ